തോമസ് ചാണ്ടിയുടെ ലേക്ക് പാലസ് റിസോർട്ടിൽ ഗുരുതര ചട്ടലംഘനമെന്ന് ആലപ്പുഴ നഗരസഭ. അനധികൃത കെട്ടിടങ്ങൾ 15 ദിവസത്തിനകം പൊളിച്ചു മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് നഗരസഭ നോട്ടീസ് നൽകിയിരിക്കുകയാണ്. നഗരസഭാ സെക്രട്ടറിയുടെ ഉത്തരവിന്റെ പകർപ്പ് ഏഷ്യാനെറ്റ് ന്യൂസിന് കിട്ടി. തോമസ് ചാണ്ടി ലക്ഷങ്ങളുടെ നികുതി വെട്ടിപ്പാണ് നടത്തിയതെന്ന് നഗരസഭാ ചെയർമാൻ തോമസ് ജോസഫ് ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. തോമസ് ചാണ്ടിയുടെ ഞാൻ 28 ബിൽഡിങ്ങിനും ഏതാണ്ട് എല്ലാത്തിനും 100-150 സ്ക്വയർ മീറ്റർ ഡിഫറൻസാണ് വന്നിരിക്കുന്നത് പഴയ കെട്ടിടത്തിൻ്റെ കാര്യം. അപ്പോൾ രണ്ട് ഒഫൻസാണ്, സീരിയസ് ഒഫൻസ് അദ്ദേഹം അടിച്ചു ചെയ്തത്. ഒന്ന്, നഗരസഭ അറിയാതെ കഴിഞ്ഞ 15 വർഷമായിട്ട് കെട്ടിടത്തിൻ്റെ വിസ്തീർണം കൂട്ടി, അതുവഴി കോടിക്കണക്കിന് രൂപ നഗരസഭയ്ക്ക് ടാക്സ് നഷ്ടമുണ്ടായി. ഇത് മാത്രമല്ല, നഗരസഭ അറിയാതെ 10 ബിൽഡിങ്ങൾ, ചെറുതും വലുതുമായിട്ടുള്ള ബിൽഡിങ്ങുകൾ 10 ബിൽഡിംഗ് കെട്ടിപ്പോക്കി. അപ്പോൾ നഗരസഭയെ നോക്കി കുത്തിക്കൊണ്ടാണ് ഇദ്ദേഹം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട്, കഴിഞ്ഞ 10-12 വർഷമായിട്ട് നഗരസഭയെ കബളിപ്പിച്ചുകൊണ്ട് കോടിക്കണക്കിന് രൂപയുടെ ടാക്സും പെട്ടിച്ചു 10 ബിൽഡിംഗ് അനധികൃതമായ നിർമ്മാണം ഉണ്ടാക്കി. അപ്പോൾ 15 ദിവസത്തിൽ ഒന്നെങ്കിൽ പൊളിച്ചു കളയണം, അല്ലെങ്കിൽ കാരണം കാണിക്കൽ ലെറ്റർ തരണം. എന്താണെന്ന് അദ്ദേഹം 15 ദിവസത്തിൽ എപ്പോഴേ തരും, അതിൻ്റെ കോപ്പിയും ഞാനിവിടെ കാണിക്കാം. ഇതാണ് നമ്മൾ കൊടുത്തിരിക്കുന്ന ലെറ്ററിൻ്റെ കോപ്പികൾ. കൂടുതൽ വിവരങ്ങളുമായി TV പ്രസാദാണ് ചേരുന്നത്. പ്രസാദ്, ലേക്ക് പാലസ് റിസോർട്ടിലെ ഈ കെട്ടിടങ്ങളുടെ നിർമ്മാണം അനധികൃതമാണെന്ന് ഏഷ്യാനെറ്റ് ന്യൂസ് നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നാണ്. ഇപ്പോൾ നഗരസഭ അത് കണ്ടെത്തുകയും പൊളിച്ചു മാറ്റാൻ നോട്ടീസ് നൽകുകയും ചെയ്യുമ്പോൾ എങ്ങനെയൊക്കെയാണ് വിവരങ്ങൾ? രജനി, മുനിസിപ്പൽ ചെയർമാൻ സൂചിപ്പിച്ചത് തന്നെയാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത്, മുനിസിപ്പാലിറ്റിയിലെ റവന്യൂ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഞങ്ങൾ വാർത്ത പുറത്തു കൊണ്ടുവന്നതിന് ശേഷം വ്യാപകമായി പരിശോധന നടത്തുകയുണ്ടായി. കഴിഞ്ഞ ഓഗസ്റ്റ് മാസം മുതലാണ് മന്ത്രി തോമസ് ചാണ്ടി, അന്നത്തെ മന്ത്രിയായിരുന്ന തോമസ് ചാണ്ടി, നടത്തിയ നിയമലംഘനങ്ങളുടെ പരമ്പര നമ്മൾ തുടങ്ങിയത്. അന്ന് തന്നെ നമ്മൾ പറഞ്ഞതാണ്, ലേക്ക് പാലസ് റിസോർട്ടിൽ 10 അനധികൃത കെട്ടിടങ്ങളുണ്ട്, ബാക്കിയുള്ള 22 കെട്ടിടങ്ങളും നികുതി വെട്ടിച്ചാണ് അവിടെ പ്രവർത്തനം നടത്തുന്നത് എന്ന് നമ്മൾ അന്ന് തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. ഇതിപ്പോൾ മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിൽ അന്വേഷിച്ച് കണ്ടെത്തിയിരിക്കുന്നു, അത് പൂർണ്ണമായും ബോധ്യമായിരിക്കുന്നു. ആകെയുള്ള 32 കെട്ടിടങ്ങൾ, അത് 32 നിയമവിരുദ്ധമാണ്, അതുപോലെ തന്നെ നികുതി വെട്ടിപ്പിലൂടെയാണ് മുന്നോട്ട് പോയിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇതാ ഈ ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത്. അനധികൃതമായി 10 കെട്ടിടങ്ങൾ, അതായത് ഏതാണ്ട് 10-30,000 അടി സ്ക്വയർ ഫീറ്റ് വരുന്ന കൂറ്റൻ കെട്ടിടങ്ങൾ ഉൾപ്പെടുന്ന കെട്ടിട ഭാഗങ്ങളടക്കമുള്ള 10 കെട്ടിടങ്ങളാണ് അവിടെ ഉള്ളത്. അതിൽ കെട്ടിട നമ്പറില്ല. അങ്ങനെ ഒരു കെട്ടിടം അവിടെ പ്രവർത്തിക്കുന്ന വിവരം നഗരസഭയിൽ അറിയുകയില്ല. ആ കെട്ടിടങ്ങൾ മുഴുവൻ 15 ദിവസത്തിനകം പൊളിച്ചു കളയണം, അതല്ലെങ്കിൽ അതിന് ആവശ്യമായ മറുപടി നൽകണം എന്നാണ് ഉത്തരവിട്ടിരിക്കുന്നത്. മറ്റ് 22 കെട്ടിടങ്ങൾ, അതായത് 250 സ്ക്വയർ മീറ്ററുള്ള കെട്ടിടങ്ങൾ കാണിച്ചിരിക്കുന്നത്, 250 സ്ക്വയർ മീറ്ററായി നഗരസഭയിൽ കണക്ക് കൊടുത്തിരിക്കുന്ന കെട്ടിടങ്ങൾ അവിടെ പോയി റവന്യൂ ഉദ്യോഗസ്ഥർ അളന്നു നോക്കിയപ്പോൾ അത് 450 സ്ക്വയർ മീറ്റർ. അങ്ങനെ 22 കെട്ടിടങ്ങൾക്കും വലിയ രീതിയിലുള്ള വിസ്തീർണ വ്യത്യാസം, അത് ഗുരുതരമായ ചട്ടലംഘനമാണ്. നേരത്തെ ചെയർമാൻ സൂചിപ്പിച്ചതുപോലെ ഒരുപക്ഷേ ലക്ഷക്കണക്കിന് രൂപയുടെ നികുതിയായിരിക്കും ഇനിയിപ്പോൾ, ആ നികുതിയുടെ ഇരട്ടിയാണ് ഇനിയിപ്പോൾ പിഴയായി അടക്കേണ്ടി വരിക. ഏഷ്യാനെറ്റ് ന്യൂസ് അന്ന് റിപ്പോർട്ട് ചെയ്ത കാര്യങ്ങൾ പൂർണ്ണമായും ശരിയാണ് എന്ന് വ്യക്തമാകുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ മുനിസിപ്പാലിറ്റിയുടെ അന്വേഷണം വന്നിരിക്കുന്നത്. തീർച്ചയായും അന്ന് തോമസ് ചാണ്ടി പറഞ്ഞുകൊണ്ടിരുന്നത് ലേക്ക് പാലസ് റിസോർട്ടിലോ തൻ്റെ ഭൂമിയിലോ താൻ നിയമവിരുദ്ധമായി ഒരു കാര്യവും ചെയ്തിട്ടില്ല എന്നാണ്. ലേക്ക് പാലസിൽ എന്താണ് അദ്ദേഹം ചെയ്തത് എന്ന് വളരെ കൃത്യമായി ഇപ്പോൾ പുറത്തു വരികയാണ്. ഇതിപ്പോൾ മറ്റ് നടപടികളിലേക്ക്, ഇനിയിപ്പോൾ 15 ദിവസം കഴിഞ്ഞിട്ട് മറുപടി കിട്ടുന്നില്ല എങ്കിൽ മറ്റ് നടപടികളിലേക്ക് നഗരസഭ നീങ്ങും.